എല്ലാം കാരണം. അങ്ങനെ കുടിയേറ്റക്കാര്, അതുപോലെ ഇവർക്ക് അഭയം കൊടുത്ത ആളുകളും തമ്മിലുള്ള പ്രക്ഷോഭങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു എല്ലാ രാജ്യങ്ങളിലും. യൂറോപ്പിനെ മൊത്തമായി സംഘർഷഭരിതമാക്കുകയായിരുന്നു അവർ ചെയ്തത്. ന്യൂസിലാൻഡില് കഴിഞ്ഞ വർഷം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു. ബ്രിട്ടനില് അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെയും കുടിയേറ്റം തന്നെയായിരുന്നു കാരണം. പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ആരൊക്കെയാണോ ഇവർക്ക് മനുഷ്യത്വത്തിന്റെ പദവി നൽകി ഇവരെ പിടിച്ചു കയറ്റാൻ തയ്യാറായത്, ഇവർക്ക് അഭയം നൽകാൻ തയ്യാറായതാരാണോ അവരെല്ലാം ശരിക്ക് വില കൊടുക്കേണ്ടി വന്നു, അനുഭവിച്ചു. 2017 സ്റ്റോക്ക്ഹോമില് ഒരു സംഘർഷമുണ്ടായി. പോലീസ് അന്വേഷിച്ചു നല്ല രൂപത്തില്. അന്ന് BBC പ്രകാരം വലിയ കല്ലേറൊക്കെ നടന്നു. BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ഡൊണാൾഡ് ട്രംപ് അഭയാർത്ഥികളുടെ പ്രശ്നത്തിൽ സ്വീഡനെതിരായി നടത്തിയ പരാമർശം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. തീവെപ്പ്, കടകൾ കൊള്ളയടിക്കല് ഒക്കെ നടന്നു. പിന്നീട് 2010 സ്റ്റോക്ക്ഹോമിൽ തന്നെ സമാനമായ കലാപം. ഒരു സ്കൂള് ഇസ്ലാമിക കലാപരിപാടികൾ നടന്നു. അതിനെ ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു. ഇവര് ക്രിസ്ത്യൻ ആരാധനാലയം കത്തിച്ചു. സ്കൂളിലെ ഒരു ഡാൻസ് പരിപാടി, അവിടെ അടുത്ത് താമസിക്കുന്ന